രാഷ്ട്രീയ പ്രതിയോഗികളുടെ തല തെങ്ങിൻപൂക്കല പോലെ ചിതറിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ ഭാവി അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ കയ്യിൽ ഭദ്രം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കണ്ണൂർ അരിയിലെ ഒരു വയലിൽ പരസ്യവിചാരണ നടത്തി ഷുക്കൂർ എന്ന വിദ്യാർത്ഥിയെ കൊന്നതിന് പ്രതിസ്ഥാനത്തുള്ള സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സിദ്ധാർത്ഥനെന്ന വിദ്യാർത്ഥിയെ പരസ്യ വിചാരണയ്ക്കും മർദ്ദനത്തിനുമൊടുവിൽ മരണത്തിലേക്ക് തള്ളിവിട്ടെന്നാണ് ആരോപണം ആ ഇരുപതുകാരന്റെ മൃതദേഹം കയറിൽ നിന്നിറക്കി പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തിയപ്പോൾ തെളിഞ്ഞത് അക്രമത്തിലും ദാഷ്ട്യത്തിലും മാതൃസംഘടനയെ അനുകരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നഗക്ഷതങ്ങൾ അപമാനത്താലും ദുഃഖഭാരത്താലും കേരളം തലകുനിക്കുന്നു കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാല പൂക്കോട് ക്യാമ്പസിലെ രണ്ടാം വർഷ ബി വി എസ് എസ് സി വിദ്യാർത്ഥിയും നെടുമങ്ങാട് സ്വദേശിയുമായ ജെ എസ് സിദ്ധാർത്ഥനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ഫെബ്രുവരി പതിനെട്ടിനാണ് അതേക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയ അവിശ്വസനീയമായ ക്യാമ്പസ് വിചാരണയുടെയും ഭീകര മർദ്ദനത്തിൻ്റെയും ഭീഷണിയുടെയുമൊക്കെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നത് ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ കൺമുന്നിലാണ് സിദ്ധാർത്ഥനെ നഗ്നനാക്കി മർദ്ദിച്ചത് ഒരു വിദ്യാർത്ഥിയും ഇടപെട്ടില്ല സംഭവം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്നായിരുന്നു അത്രേ ഭീഷണി രണ്ട് ബെൽറ്റുകൾ പൊട്ടുന്നതുവരെ മർദ്ദിച്ചുവെന്നും കമ്പിയും വയറുകളും പ്രയോഗിച്ചുവെന്നുമാണ് പുറത്തുവന്ന വാർത്തകൾ പതിനാലിന് വാലന്റൈൻസ് ഡേയിൽ സീനിയർ വിദ്യാർത്ഥിനികൾക്കൊപ്പം നൃത്തം ചെയ്തതാണ് സിദ്ധാർത്ഥൻ ചെയ്ത കുറ്റം മുതൽ മരണം വരിച്ച പതിനെട്ടിന് രാവിലെ വരെ മർദ്ദിക്കുകയും ഭക്ഷണവും വെള്ളവും വരെ നിഷേധിക്കുകയും ചെയ്തെന്നാണ് വിദ്യാർത്ഥികളുടേതായി വന്ന വെളിപ്പെടുത്തലുകൾ സിദ്ധാർത്ഥൻ അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് വിദ്യാർത്ഥിനിയെക്കൊണ്ട് പ്രതികൾ പരാതി കൊടുപ്പിച്ചെന്ന വെളിപ്പെടുത്തലിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കട്ടെ സംഭവത്തിൽ കോളേജ് യൂണിയൻ പ്രസിഡന്റ് യൂണിയൻ അംഗം എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി എന്നിവരുൾപ്പെടെ പന്ത്രണ്ട് പേരാണ് പ്രതികൾ പതിനഞ്ചിന് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ എറണാകുളത്തെത്തിയപ്പോഴേക്കും പ്രതികൾ ഫോണിലൂടെ തിരിച്ചു വിളിക്കുകയായിരുന്നു ഹോസ്റ്റലിൽ മടങ്ങിയെത്തിയ വിദ്യാർത്ഥിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട വെല്ലുന്ന മനുഷ്യത്വവിരുദ്ധതയായിരുന്നു ഇംഗ്ലീഷ് എഴുത്തുകാരിയായ മുനിയഖാന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് പക്ഷി ക്രൂരതയുള്ളതാണെങ്കിൽ മൃദുവായ തൂവലുകൾക്ക് അത് മറച്ചുവെക്കാനാവില്ല വിപ്ലവ വിദ്യാർത്ഥിനേതാക്കൾ ലോകസാഹിത്യത്തിലെ പ്രചോദനാത്മക വാക്യങ്ങൾ പ്രസംഗങ്ങളിൽ ഉച്ചരിച്ചു കൊണ്ടിരിക്കും അവരുടെ കക്ഷത്തിൽ സ്വാതന്ത്ര്യവാദ പുസ്തകങ്ങളുണ്ടായിരിക്കും അവയിലെ വാക്യങ്ങൾ ക്യാമ്പസ് ചുവരുകളിൽ എഴുതിവെപ്പിക്കും പക്ഷേ സ്വതസിദ്ധമായുള്ളതോ വികല രാഷ്ട്രീയത്താൽ ആർജിച്ചതോ ആയ ക്രൂരതയെ പലപ്പോഴും മറച്ചു മറച്ചുവെക്കാനാവില്ല നിങ്ങളുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും നുണയാണ് ക്യാമ്പസുകളിൽ നിങ്ങൾ സൃഷ്ടിക്കുന്നത് ഭയമാണ് സിദ്ധാർത്ഥൻ അടികൊണ്ട് പുളഞ്ഞപ്പോൾ കണ്ടുനിന്ന നൂറിലേറെ പേരെയും നിശബ്ദരാക്കി കളഞ്ഞ ഭയം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ തല്ലാനും കൊല്ലാനും മുദ്രാവാക്യം വിളിക്കാനും ഇറങ്ങുന്ന അണികളിലൊരാളും നേതാക്കളുടെ ക്രൂരതയെ ചെറുക്കില്ല എത്രയെത്ര ഗുണ്ട സ്ത്രീവിരുദ്ധ പരാമർശ അഴിമതി ആരോപണങ്ങളിൽപ്പെട്ടാലും നേതാവിനെതിരെ കമാനൊരക്ഷരം ഉരിയാടാൻ വിറയ്ക്കുന്ന അണികൾ വിപ്ലവത്തിന്റെ തൂവല കൊണ്ട് അടിമലക്ഷണങ്ങളെ മറയ്ക്കാനാവില്ല ഇതൊരു രാഷ്ട്രീയ വിഷയമല്ലെന്നും എസ് എഫ് ഐ ആസൂത്രണം ചെയ്തതല്ലെന്നുമാണ് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പറഞ്ഞത് എസ് എഫ് ഐ ആസൂത്രണം ചെയ്തതല്ലായിരിക്കാം പക്ഷേ സംഘടനയുടെ ലേബലിലായിരുന്നെങ്കിൽ ഈ ക്രൂരതയ്ക്കുള്ള ധൈര്യം പ്രതികൾക്കുണ്ടാകുമായിരുന്നു എന്ന ചോദ്യമുണ്ട് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിനി കഴിഞ്ഞ വർഷം ജൂണിൽ ഹോസ്റ്റൽ മുറിയിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ എസ് എഫ് ഇതര വിദ്യാർത്ഥി സംഘടനകളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമെല്ലാം കാണിച്ച ആവേശം എന്തേ വെറ്റിനറി സർവകലാശാല പൂക്കോട് ക്യാമ്പസിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കാണിക്കുന്നില്ല കലാലയ രാഷ്ട്രീയത്തെ തരം താഴ്ത്തുകയും ക്യാമ്പസുകളെ കലാപ കേന്ദ്രങ്ങളാക്കുകയും ചെയ്തതിൽ കേരളത്തിലെ രാഷ്ട്രീയ മതവിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കെല്ലാം പങ്കുണ്ട് അതിൽ മുന്നിൽ നിൽക്കുന്നത് തങ്ങളാണോ എന്ന് എസ് എഫ് ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു സിദ്ധാർത്ഥനെ ഇല്ലാതാക്കിയവർ ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ കലാലയങ്ങളിലെ സാമൂഹ്യവിരുദ്ധർ നാളെ കേരളത്തെ ശിക്ഷിക്കും